റോയ് വിശേഷങ്ങളുമായിട്ട്. റോയ് ചിത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടിരുന്നോ റോയ്? ഇല്ല, കാണാൻ പറ്റിയില്ല. നല്ല സിനിമയാണ്, ഞാൻ കണ്ടിരുന്നു. കാരണം തുടക്കം മുതൽ അവസാനം വരെ നമുക്കത് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ചിത്രമാണ്. ഓരോരുത്തരുടെയും മികച്ച പ്രകടനം തന്നെയായിരുന്നു അതിൽ. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. എന്തായാലും അതിന്റെ തിരക്കഥാകൃത്താണ് സുനിൽ ഇബ്രാഹിമാണ് ഇന്ന് നമ്മോടൊപ്പം റോയ് മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് ലെറ്റ്സ് ടോക്കിലുള്ളത്. ചില സിനിമകൾ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. അങ്ങനെ ചിന്തകൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്, റോയ് മൂവി. ആ റോയ് മൂവിയുടെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സുനിൽ ഇബ്രാഹിം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം റോയ്. ആണ് ഇപ്പോഴത്തെ വിശേഷം. ഇപ്പോഴത്തെ വിശേഷം വളരെ കൂളായിട്ടിരിക്കുന്നല്ലോ. എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ള ആ ഒരു ഡയറക്ടറിൻ്റെ ആത്മവിശ്വാസമാണോ? അത് സന്തോഷമാണ്. അതല്ലെങ്കിലും കൂളായിട്ടിരുന്നല്ലേ പറ്റും. ശരിക്കും എങ്ങനെയാണ് ആക്ച്വലി സുനിൽ ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ്? കൂളായിട്ടുള്ള ആളാണോ, അതോ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരാളാണോ? എല്ലാ എല്ലാ വികാരങ്ങളും ഉള്ള ജീവിയാണെന്നല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് ബലം പിടുത്തൊന്നുമില്ല? അല്ല, നമ്മളായിട്ട് കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല, അത് പൊട്ടും. അപ്പൊ നമ്മള് നമ്മുടെ ഇമോഷൻസിനെ എത്ര നേരം നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാം. ശരിക്കും ഈ ഒരു മൂവിയും പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് ഇതൊക്കെ തന്നെയല്ലേ? അതായത് ഒരു സ്വപ്നവും ആ സ്വപ്നത്തിലൂടെയുള്ള ഒരു യാത്രയും, പക്ഷെ അതിനകത്ത് സമ്മിശ്ര വികാരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരാളായിട്ട് സുരാജ് വെഞ്ഞാറുമൂടും. എങ്ങനെയാണ് ആ ഒരു കാസ്റ്റിലേക്ക് വന്നത്? അല്ല, കാസ്റ്റിലേക്ക് വന്നത് സുരാജിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് തന്നെയാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു ഒരു അഞ്ചാറോ സീനിൽ വന്ന് പൊളിച്ചടുക്കി പോണ ക്യാരക്ടറല്ല. അയാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു ഡ്രീം ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഇരിക്കുന്ന എങ്ങനെ, നിൽക്കുന്ന എങ്ങനെ, നടക്കുന്ന എങ്ങനെ, ഉറങ്ങുന്ന എങ്ങനെ, എല്ലാത്തിലും ആ ക്യാരക്ടറാണ്. അല്ലാതെ ഒരു ഒരു മൊമെൻ്റ് കിട്ടുന്ന ആളല്ല, ഒരു ഒരു കഥാമുഹൂർത്തത്തിൽ വന്ന് പെർഫോം ചെയ്യുന്ന ആളല്ല. അപ്പോൾ നല്ലൊരു പെർഫോമർ ഒരു ക്യാരക്ടറിനെ ക്യാരി ചെയ്യുന്ന ഒരാൾക്ക് ഈ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളായിട്ടൊരു വേവ്ലെങ്ത് ആണ്. കാരണം ഇങ്ങനെ ഒരാൾ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യണം, കുറച്ച് ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ സുരാജ് തന്നെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കില്ല ഒരു സൈഡിൽ, ഒരുപാട് സിനിമകൾ കിടലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി സുരാജ് തന്നെ ആപ്റ്റ് ആണെന്ന് തോന്നി. സുരാജിൻ്റെ കഥ പറഞ്ഞു അങ്ങനെ അങ്ങനെ എടുത്തത്. എന്നാണ് ഈ കഥ പറയൽ സംഭവിച്ചത്? അതിനുശേഷം എത്ര ദൂരമുണ്ടായിരുന്നു സിനിമയിലേക്ക്? ഭയങ്കര ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിലെ ലൊക്കേഷനിലാണ് സുരാജിൻ്റെ ആദ്യം കണ്ടിട്ട്. ഞാനതിൻ്റെ ഒരു സിനോപ്സിസ് ലെവലിൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതി. ഫസ്റ്റ് ലോക്ക്ഡൗണിന് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്യാനിരുന്ന സിനിമയാണിത്. അന്ന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും കൊറോണ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് കൊറോണ ഒരാഴ്ച കൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഒരാഴ്ച നീട്ടി വെച്ചു. പക്ഷെ കൊറോണ മൊത്തത്തിൽ കൊണ്ടേ പോയുള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തു. ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ 2 വർഷത്തോളമായി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു, സിനിമ റിലീസ് ആവാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടോ? ഫ്രസ്ട്രേഷൻ വന്ന മൊമെന്റ്സ് ഉണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം നല്ലതിനാണെന്ന് നമ്മൾ വിചാരിച്ചാലും ഓക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, സോണി ലെവൽ ആദ്യം വന്ന പടം സുരാജിൻ്റെ കാണാക്കാണ് അല്ലേ? അതാണ് അവരുടെ ലോഞ്ച് പടം മലയാളം. നമ്മുടെ ലൊക്കേഷനിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി ഷൂട്ട് ചെയ്ത പടമാണ് കാണിക്കുന്നത്. റോയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് സുരാജ് ജോയിൻ ചെയ്ത പടമാണ് കാണിക്കാണ്. എന്നിട്ട് സോണി ലൈവ് മലയാളം പടം റിലീസ് ചെയ്യുന്നു, അതിൽ കാണിക്കാണ് റിലീസാവുന്നു. നമ്മൾ പടം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത്. പിന്നെ സുരാജ് അതിനുശേഷം ചെയ്ത പല പടങ്ങളും ഞങ്ങൾ തിയേറ്ററിൽ കണ്ടു നമ്മളെ പടത്തിന് ശേഷം ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം വരും, ഫ്രസ്ട്രേഷൻ വരും. പിന്നെ നമ്മളെ നമ്മളത് ഒരു സീരിയസ് സിനിമയാണ്. സുരാജ് അനീഷ് ഒരുപാട് സീരിയസ് പടം ചെയ്യുന്നു. അപ്പോൾ സുരാജിൻ്റെ സീരിയസ് കാര്യങ്ങളൊക്കെ വന്നു വന്ന് ഇതും എടുത്തു, ഒരുപാട് കൺസേൺസ് വരും. സിനിമ ഭയങ്കര ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമ്മളെ പോലത്തെ ഒരു ടോപ്പിക്ക് വേറെ വരുമോ, അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻസ് ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ആ സോണി തന്നെ നമ്മളെ പടം വരുന്നു, അത് വന്ന ഉടനെ തന്നെ അക്സെപ്റ്റഡ് ആവുന്നു. അപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ഈ പടത്തിൻ്റെ ബെസ്റ്റ് ടൈം. ആ ടൈം എത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഡിലേസ് ഒക്കെ വന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? അതെ, എല്ലാവർക്കും എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഫസ്റ്റ് മൂവിയിലേക്ക് വരാം, ചാപ്റ്റേഴ്സ്. ആ മൂവിയിൽ നിന്ന് ഈ മൂവിയിലേക്കുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ തിങ്കിങ്ങിൽ വന്നത്, സിനിമയുടെ ആ ഒരു ദൂരം എന്തൊക്കെയായിരുന്നു? ഞാൻ ചാപ്റ്റേഴ്സ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ വേറെ സിനിമയിലൊന്നും വർക്ക് ചെയ്തില്ല. ഞാൻ ഷൂട്ട് പോലും അങ്ങനെ ഫിലിം ആഡ് ഫിലിംസ് ചെയ്യണം. ദുബായിലായിരുന്നു, എവിടെയും പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി എനിക്ക് ആ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളൊരു നോളജ് ഉണ്ട്, കഥ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഒരു സിനിമയുടെ വലിയ സ്കെയിലിൽ അത് ഡയറക്റ്റ് ചെയ്യാമെന്നുള്ള ഇത് കോൺഫിഡൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിനുള്ള അറിവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല, പക്ഷെ ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ ഒന്നാണ്. അപ്പോൾ ആരുടെ അസിസ്റ്റൻ്റായിട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്ന് ഒരു പ്രൊഡ്യൂസർ എന്നെ വിശ്വസിക്കുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു. അതാണ് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഞാൻ ചാപ്റ്റേഴ്സിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഹാർഡ് ഡിസ്ക് എഡിറ്ററുടെ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു,
ഇതെങ്ങാനും ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞാൽ എൻ്റെ ശല്യം വീണ്ടും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് വേറെ വല്ല ജോലിക്ക് പോകും എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അപ്പോൾ ചാപ്റ്റേഴ്സ് വർക്കൗട്ടായി, അത് പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി, അത്യാവശ്യം അഭിപ്രായങ്ങൾ കിട്ടി. അപ്പോഴാണ് ആ ഇഷ്ടം വരുന്നത് നമുക്ക്, അത് ഒരു പടം ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ചാപ്റ്റേഴ്സായിരുന്നു, പിന്നെ വീണ്ടും പടം ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെയാണല്ലോ നമുക്ക്. യെസ്, അപ്പോൾ റോയി മൂവിയുടെ ഡയറക്ടറാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി സന്തോഷം. ഇനിയും കിടിലൻ മൂവീസ് പുറത്തിറങ്ങാനായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.